ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്സുമായിട്ടാണ്. അപ്പോൾ കല്ലുമ്മക്കായി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമല്ലേ? അപ്പോൾ കല്ലുമ്മക്കായി എല്ലാ സമയത്തും നമുക്ക് കിട്ടണമെന്നില്ല. അതേസമയം കല്ലുമ്മക്കായിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് ചെമ്മീൻ വെച്ച് എങ്ങനെ നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ കല്ലുമ്മക്കായിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ് ഈ ചെമ്മീനപ്പത്തിന്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് മുളക് പൊടിയാണ്. മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതൊരു 1/2 മണിക്കൂർ മാറ്റി വെക്കാം. ഇതിന് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. പക്ഷേ ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു അപ്പത്തിന്. ഇപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സവാളയുടെ പകുതിയും പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് പൗഡർ ഉണ്ടായതുകൊണ്ട് പൗഡർ ചേർക്കുന്നതേ ഉള്ളൂ. നമുക്ക് പെരിഞ്ജീരകം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ തേങ്ങ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ക്രഷ് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പത്തിരിപ്പൊടിയാണ്. പത്തിരിപ്പൊടി 1-2 കപ്പോളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം ചൂടിലുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിതൊന്ന് കുഴച്ചെടുക്കുന്നുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒന്ന് കൈകൊണ്ട് പരത്തി കൊടുത്ത ശേഷം അകത്ത് ചെമ്മീന് വെച്ചുകൊടുക്കാം. ഇനി ഒന്ന് ഉന്നക്കായൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. കണ്ടില്ലേ, നല്ല ഈസി അല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നല്ല ഒരു ഇഫ്താർ സ്നാക്സ് ആയിട്ടും നമുക്ക് 4 മണി പലഹാരമായിട്ടൊക്കെ ഈസിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. എല്ലാ പീസും റെഡിയാക്കിയ ശേഷം നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം ആദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അപ്പച്ചട്ടിയിലേക്ക് ഇതെല്ലാം മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 1-20 മിനിറ്റോളം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീനപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വെക്കുക. ചൂടാറിയ ശേഷം കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊരു മസാല റെഡിയാക്കിയിട്ട് ഇതൊന്ന് പരട്ടിയെടുക്കാം. പരട്ടിയെടുത്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ കുറേ സമയം പൊരിച്ചെടുക്കണമെന്നില്ല. ജസ്റ്റ് തിരിച്ചു മറിച്ചിട്ടെടുത്താൽ മതി. കുറേ സമയം പൊരിച്ചെടുക്കുമ്പോൾ സ്നാക്സ് ഹാർഡാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ
ഇപ്പോ ചെമ്മീനപ്പം മാരിനേറ്റ് ചെയ്തത് നമ്മൾ ചെമ്മീന് മാരിനേറ്റ് ചെയ്ത സെയിം പ്രൊസീജിയറിൽ തന്നെയാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തതായിരുന്നു, പക്ഷേ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ ശ്രദ്ധിച്ചില്ല, കാരണം ഒരു ഭാഗം മിസ്സായിപ്പോയി. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചെമ്മീന് പരട്ടിയ സെയിം പ്രൊസീജിയറിൽ തന്നെയാണ് ഈ ഒരു അപ്പം കൂടി മാരിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ, താങ്ക് യു.